നമ്മൾ മഹാവിഷ്ണുവിൻ്റെ വ്യൂഹങ്ങളുടെ വ്യൂഹമല്ല വിഭവങ്ങളുടെ പല രീതിയിലുള്ള വിഭജനങ്ങൾ കേട്ടു. മുഖ്യം തുടങ്ങിയിട്ടുള്ള രീതിയിൽ വിഭജിക്കുന്നുണ്ട്. അങ്ങനെ പല വിഭജനങ്ങളുണ്ട്. അതിൽ വേറൊരു വിഭജനമാണ് സ്ഥൂല സൂക്ഷ്മ പരം എന്ന രീതിയിലുള്ള മൂന്നെണ്ണമായിട്ട്, അതായത് വിഭവങ്ങളെ പ്രധാനമായിട്ടും സ്ഥൂല സൂക്ഷ്മ പരം എന്നിങ്ങനെ വിഭജിച്ചിരിക്കുന്നു. അത് എന്ത് ഏതിനൊക്കെയാണ് എന്നുള്ളത് നോക്കാം. കാമരൂപധരോ ദേവഹ കാര്യാരംഭേ മധ്യേ അവസാനേച്ച സൃഷ്ടിസ്ഥിതി സംഹാരകാലേഷു ഏക ഏവ അനേകഥാ രൂപം സന്ധത്തെ. കാമരൂപധരനായിട്ടുള്ള ദേവൻ, അതായത് ഈ നമ്മൾ കേട്ടു പരമായിട്ടുള്ള മഹാവിഷ്ണു ഈ പല രൂപത്തിൽ എന്തെങ്കിലും ഒരു ലക്ഷ്യത്തോടു കൂടിയിട്ടാണ്, അല്ലെങ്കിൽ ഒരു ആഗ്രഹ സഫലീകരണത്തിൻ്റെ ഭാഗമായിട്ടാണ് വിഭവമായിട്ട് അവതരിക്കുക. അപ്പോൾ അങ്ങനെ വിഭവമായിട്ട് അവതരിപ്പിക്കുന്ന ദേവൻ ആയിട്ടുള്ള വിഷ്ണു, അതായത് ഇത് വിഭവമാണെങ്കിലും ഇത് പരമമായിട്ടുള്ള ഒന്നിൽ തന്നെ പെട്ടതാണ്. ഇത് പലതായിട്ട് കാണുന്നു എന്ന് മാത്രമേ ഉള്ളൂ. വിഭവം എന്ന് പറയുന്നത് സാക്ഷാൽ നാരായണൻ തന്നെയാണ്. അപ്പോൾ അതൊന്നാണ് എങ്കിലും സ്ഥൂല സൂക്ഷ്മപരം എന്നുള്ള രീതിയിൽ സൃഷ്ടി സ്ഥിതി സംഹാരം ഈ മൂന്ന് കാലങ്ങളിൽ, അതായത് എന്തിനെങ്കിലും സൃഷ്ടിക്കണം എന്ന് തോന്നുകയാണെങ്കിൽ, അതിനെ പരിപാലിക്കണം എന്ന് തോന്നുകയാണെങ്കിൽ, അതിനെ അവസാനിപ്പിക്കണം എന്ന് തോന്നുകയാണെങ്കിൽ പല രീതിയിൽ രൂപമെടുക്കുന്നു. ഈ വിഭവം പല രീതിയിലെടുക്കുന്നു. സൃഷ്ടികാലേ രക്തം രൂപം, സൃഷ്ടികാലത്തിൽ ചുവന്ന രൂപം ധരിക്കുന്നു. രക്ഷണകാലേ ശുക്ലം രൂപം, പരിപാലിക്കാനാണ് രക്ഷിക്കാനാണ് എങ്കിൽ അത് വെള്ള രൂപം വെളുത്ത രൂപം കൈക്കൊള്ളുന്നു. സംഹാരകാലേച്ച കൃഷ്ണരൂപം വിഭർത്തി, സംഹരിക്കുന്ന സമയമാണെങ്കിൽ കറുത്ത രൂപത്തെ സ്വീകരിക്കുന്നു. ഏതദേവ വൈഭവം സ്ഥൂലം രൂപം, ഇതാണ് വിഭവത്തിൻ്റെ സ്ഥൂലമായിട്ടുള്ള രൂപം. ഇനി സൂക്ഷ്മം എന്താണ്? സമാധിനിരതാനാം സന്മാർഗ പ്രകാശകം രൂപം സൂക്ഷ്മസഞ്ജ്ഞം. സമാധി നിരതരായിട്ടുള്ള ആളുകളുടെ, യോഗികളുടെ, അവർക്ക് യോഗികൾ അവരുടെ സന്മാർഗ പ്രകാശം, അതായത് കൃത്യമായിട്ടുള്ള സത്തായിട്ടുള്ള മാർഗത്തെ പ്രകാശിപ്പിക്കുന്നത് എന്തോ അത് സൂക്ഷ്മരൂപത്തിലാണ്. യോഗികളുടെ ഇടയിൽ സൂക്ഷ്മ രൂപത്തിൽ യോഗികളുടെ ഹൃദയത്തിൽ വിഷ്ണു വസിക്കുന്നു എന്ന് പറയുന്നു. തേജോമയം ച വൈഭവം രൂപം പരാത്മകം, തേജോമയമായിട്ടുള്ള വിഭവത്തെയാണ് പരം എന്ന് പറയുന്ന ഇതിൽ പരം എന്ന് പറയുന്ന രൂപത്തിൽ കാണുന്നത്. അപ്പോൾ സ്ഥൂല സൂക്ഷ്മ പരങ്ങളായിട്ട് വിഭവങ്ങൾ മൂന്ന് രീതിയിൽ വിഭജിക്കപ്പെട്ടിരിക്കുന്നു. ഇനി ഈ മഹാവിഷ്ണു തന്നെ നമ്മൾ വിഭവങ്ങളായിട്ട് രൂപമെടുത്തു എന്ന് പറഞ്ഞു. ഈ വിഭവങ്ങളായി രൂപമെടുത്തതുപോലെ തന്നെ പക്ഷികളായിട്ടും രൂപമെടുത്തിട്ടുണ്ട്. പക്ഷി എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ശാസ്ത്രത്തിൽ പറയുന്ന ഒരു പക്ഷി സങ്കല്പമുണ്ട്, ഗരുഡൻ എന്ന് പറയുന്ന സങ്കല്പം. അതുപോലെ അഞ്ച് രൂപങ്ങളായിട്ട് വിഷ്ണു രൂപമെടുത്തിട്ടുണ്ട്. ഏതൊക്കെയാണ് അഞ്ചെണ്ണം? സത്യൻ, സുപർണൻ, ഗരുഡൻ, താർക്ഷ്യൻ, വിഹഗേശ്വരൻ. ഇങ്ങനെ അഞ്ച് രൂപത്തിൽ വിഷ്ണു നിലനിൽക്കുന്നു. ഇത് ശരിക്കും ഈ അഞ്ച് രൂപങ്ങൾ സാത്വത സംഹിതയിൽ പറയുന്നതാണ്. ഈ അഞ്ച് രൂപങ്ങളിൽ മുകളിൽ വിഷ്ണുവിനെ ധ്യാനിക്കുന്ന വീഥികൾ പറയുന്നുണ്ട്. ഈ അഞ്ച് പക്ഷികളുടെയും മുകളിൽ ഓരോ ഫലസിദ്ധിക്കായിക്കൊണ്ട് വിഷ്ണുവിനെ പല ആയുധങ്ങളെ കൊണ്ട് ധ്യാനിക്കണം. ഇങ്ങനെ ഈ അഞ്ച് രൂപങ്ങളായിട്ട് പക്ഷികളായിട്ട് മഹാവിഷ്ണു രൂപമെടുത്തിരിക്കുന്നു. ഈ അഞ്ച് പക്ഷികൾ എന്ന് പറയുന്നത് സാക്ഷാൽ മഹാവിഷ്ണുവിൻ്റെ പഞ്ചപ്രാണങ്ങളാണ് എന്നും പറയുന്നു, എന്നും ശാസ്ത്രത്തിൽ പറയുന്നു. ഇങ്ങനെ വിവിധ രീതികളിലാണ് മഹാവിഷ്ണു രൂപങ്ങൾ എടുക്കുന്നത്. അപ്പം നമ്മൾ വിഭവങ്ങളെ പറ്റി കേട്ടു, വ്യൂഹത്തെ പറ്റി കേട്ടു, പര എന്ന് പറയുന്നതിൻ്റെ സ്വരൂപം ബ്രഹ്മം എന്നുള്ളതിനെ പറ്റിയിട്ടൊക്കെ കേട്ടു. അപ്പോൾ പറയുമ്പോഴൊക്കെ നമ്മൾ ഇതിൻ്റെ ദീക്ഷാക്രമം അതിനെപ്പറ്റി ചെറുതായിട്ട് പരാമർശിച്ചിരുന്നു. അപ്പോൾ നമുക്ക് ആ ദീക്ഷ കുറച്ചും കൂടെ വിശദമായിട്ട് അതെങ്ങനെയാണ് ചെയ്യുക എന്ന് കേൾക്കാം. ദീക്ഷ കിട്ടിയതിന് ശേഷം മാത്രമേ ഇത്തരം ദീക്ഷ കിട്ടിയാൽ മാത്രമേ ഈ വൈഷ്ണവ സമ്പ്രദായത്തിൻ്റെ രഹസ്യ ആ സാധനയിലേക്ക് കടക്കാൻ
ഒരാൾ അധികാരിയാവുന്നുള്ളൂ. ഇത് ഒരു 50-60% രഹസ്യശാസ്ത്രമാണ്. അപ്പോൾ അതുകൊണ്ട് ദീക്ഷിതനായിട്ടുള്ള ഒരാൾക്ക് മാത്രമേ അതിലേക്ക് പ്രവേശിക്കാനുള്ള അനുമതിയുള്ളൂ. അപ്പോൾ ഈ ദീക്ഷ എന്ന് പറയുന്നത് ഏത് രീതിയിലാണ് എന്നുള്ളത് നമുക്കൊന്ന് വിശദമായിട്ട് കേൾക്കാം. പ്രധാനമായിട്ടുള്ള ഒരു ദീക്ഷാ സമ്പ്രദായമാണ് ഇവിടെ പറയുന്നത്. ഈ വൈഷ്ണവ സമ്പ്രദായത്തിലേക്ക് കടന്നു വരുന്ന ഒരാൾ, അത് അയാൾ ഒരു പക്ഷേ ഇതിനു മുമ്പ് വേറെ ഏതെങ്കിലും സമ്പ്രദായത്തിൽ സാധന ചെയ്ത ഒരാളായിരിക്കാം, അല്ലെങ്കിൽ ആദ്യമായിട്ട് ഈ ഒരു സമ്പ്രദായത്തിലേക്ക് വരുന്ന ആളായിരിക്കാം. ആ വരുന്നയാൾ കുറച്ച് കാലത്തോളം ഗുരുവിൻ്റെ കൂടെ നിന്ന് അദ്ദേഹത്തെ ഗുരുവിൻ്റെ കൂടെ നടന്ന് ഗുരുകുലവാസം വേണം എന്നാണ് ശാസ്ത്രത്തിൽ പറയുന്നത്. ഗുരുവിൻ്റെ കൂടെ കുറച്ച് കാലം വസിക്കണം. ഗുരുവിൻ്റെ കൂടെ താമസിക്കുന്നത് എന്തിനാണ്? ശരീര വാങ്മന ശുദ്ധിക്കായിട്ട്. പിന്നെയും ഒരുപാട് കാരണങ്ങൾ പറയുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ശരീര വാങ്മന ശുദ്ധിക്കായിക്കൊണ്ടാണ് ഗുരുകുലവാസം നടത്തുന്നത്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ കൂടുതൽ ഈ പറയുന്ന ദേവതയുമായിട്ട് കൂടുതൽ അടുപ്പം വരും. ഇതിനെപ്പറ്റി കേൾക്കുകയും ശാസ്ത്രത്തെക്കുറിച്ച് നിരന്തരം കേൾക്കുകയൊക്കെ ചെയ്യും. അങ്ങനെ ഒരു ശുദ്ധി വരും മനസ്സിന്. അതിനുവേണ്ടി ഗുരുവിൻ്റെ കൂടെ കുറച്ച് കാലം വസിക്കുക. അങ്ങനെ ഏറ്റവും ആദ്യം ഗുരു വൈഷ്ണവ സമ്പ്രദായത്തിലേക്ക് ശിഷ്യനെ കൈപിടിച്ച് കൊണ്ടുവരുന്നത് നരസിംഹദീക്ഷ കൊടുത്തിട്ടാണ്. അതായത് നരസിംഹദീക്ഷ കൊടുക്കുന്നത് എന്തിനാണ് എന്ന് പറഞ്ഞാൽ, ബഹുജന്മാർജിതമായിട്ടുള്ള കർമ്മദോഷത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടിയിട്ട്. നമ്മളിൽ ഒരുപാട് വാസനകൾ കടന്ന് ഇരിക്കുന്നുണ്ടായിരിക്കും, നല്ലതും ചീത്തയുമായിട്ടുള്ള വാസനകൾ. അത് മുഴുവൻ ഇല്ലാതെയാക്കാൻ വേണ്ടി നരസിംഹദീക്ഷ കൊടുക്കുന്നു. നരസിംഹദീക്ഷ കൊടുത്തതിന് ശേഷം 4, 8, 12 മാസങ്ങളോളം ശിഷ്യനെ ഗുരു നിരീക്ഷിക്കുന്നു. ഒന്നുകിൽ ശിഷ്യനെ ഗുരു നിരീക്ഷിക്കാം, അല്ലെങ്കിൽ ശിഷ്യൻ സ്വയം നിരീക്ഷിക്കാം. രണ്ട് രീതിയിലും ചെയ്യാം. ഈ 4, 8, 12 മാസങ്ങൾ, ചിലർക്ക് 4 മാസം മതി, ചിലർക്ക് 8 മാസം വേണം, ചിലർക്ക് 12 മാസം വേണം. ഇങ്ങനെ ഈ ഒരു കാലയളവിൽ ശിഷ്യൻ്റെ ശരീരത്തിൽ ചെറിയ ചില മാറ്റങ്ങൾ ഉണ്ടാവാൻ തുടങ്ങും. അത് ശാസ്ത്രത്തിൽ പറഞ്ഞിട്ടുണ്ട്. ചില പ്രത്യേക ലക്ഷണങ്ങൾ കാണിക്കാൻ തുടങ്ങും. ആ ലക്ഷണങ്ങൾ കണ്ടാൽ പിന്നെ അതിന് ശേഷം വിഭവദീക്ഷയിലേക്ക് കടക്കുകയാണ്. ഇനി ഈ നരസിംഹ ദീക്ഷ തന്നെ വേണം എന്ന് നിർബന്ധമില്ല. ഏതെങ്കിലും ഒരു വിഭവ ദീക്ഷയിലൂടെയും നമുക്ക് അകത്ത് പ്രവേശിക്കാം. അത് പറയുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, യസ്മിൻ മന്ത്രേ യസ്യ മനോഭിരമതേ തസ്യ ദീക്ഷാദേയ എന്നാണ്. അതായത് ഈ ശിഷ്യന് ഈ 39, 38, 36 ഈ പറയുന്ന വിവിധ തരത്തിലുള്ള വിഭവങ്ങളിൽ ഏത് വിഭവത്തിനോടാണ് കൂടുതൽ മനസ്സ് രമിക്കുന്നത് ആ മന്ത്രത്തെ കൊടുക്കാം. അപ്പോഴും ഈ പറയുന്ന പോലെ 4, 8, 12 മാസങ്ങളെ നിരീക്ഷിക്കണം. അങ്ങനെ 4, 8 ഈ അതിനുശേഷം ചില ലക്ഷണങ്ങൾ കാണിച്ചതിന് ശേഷം, ഈ ലക്ഷണങ്ങൾ വളരെ വിശദമായിട്ട് പറയുന്നുണ്ട്. ഒന്നുകിൽ ലക്ഷണങ്ങൾ മുഴുവനായിട്ടും കാണിക്കാം, അല്ലെങ്കിൽ പകുതി കാണിക്കാം. ഇത് കാണിച്ചാൽ, ഈ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിയാൽ ശിഷ്യൻ ഗുരുവിനടുത്ത് ചെന്ന് അടുത്ത ഘട്ടത്തിലേക്കുള്ള ദീക്ഷ തരാൻ അഭ്യർത്ഥിക്കണം. ഒന്നുകിൽ ശിഷ്യൻ്റെ അഭ്യർത്ഥന മൂലം ഗുരു അടുത്ത ഘട്ടത്തിലുള്ള മന്ത്രം കൊടുക്കാം, അല്ലെങ്കിൽ ഗുരുവിന് സ്വയം തോന്നി, ഗുരുവിന് കൃപ തോന്നി, ഗുരുവിന് നേരിട്ട് ചോദിക്കാതെയും കൊടുക്കാം. അങ്ങനെ വിഭവദീക്ഷ കിട്ടിയതിന് ശേഷം ആണ് അടുത്ത ഘട്ടം. ഈ ദീക്ഷ പ്രധാനമായിട്ടും 3 രീതിയിലുണ്ടെന്നാണ് ശാസ്ത്രം പറയുന്നത്. അത് കൈവല്യ ഫലത, ഭോഗൈക ഫലത, ഭോഗത, ഇങ്ങനെ 3 രീതിയിൽ. കൈവല്യ ഫലം കൊടുക്കുന്നവന് മോക്ഷപ്രധാനമായിട്ടുള്ളത്, കൈവല്യത്തിന് തരുന്നതായിട്ടുള്ള ദീക്ഷ. ഭോഗ കൈവല്യത, ഭോഗവും കൈവല്യവും കൊടുക്കുന്നതായിട്ട്, ഭോഗത ഭോഗം മാത്രം കൊടുക്കുന്നതായിട്ടും, ഇങ്ങനെ 3 രീതിയിൽ ദീക്ഷയുണ്ട് എന്നാണ് ശാസ്ത്രം പറയുന്നത്. ഈ ദീക്ഷയ്ക്ക് പ്രായലിംഗഭേദമന്യേ, വർണ്ണഭേദമന്യേ ആരും ഈ ദീക്ഷയ്ക്ക് അധികാരികളാണ് എന്നുള്ളതാണ് ഇതിൻ്റെ മഹത്വം. അപ്പോൾ അങ്ങനെ
ആ ദീക്ഷ നേടിക്കഴിഞ്ഞാൽ പിന്നെ മുന്നോട്ട് നമുക്ക് സാധനങ്ങൾ ചെയ്യാം. അത് ഏതൊക്കെ രീതിയിലുള്ളത് വേണം എന്നുള്ളത് ഗുരു നിർദ്ദേശിക്കും. പല രീതിയിൽ ദീക്ഷ ചെയ്യാം. മൂന്ന് രീതിയിലാണ് പ്രധാനമായിട്ടും ദീക്ഷയെക്കുറിച്ച് പറയുന്നത്. വിത്തം ധാരാളമുള്ള ആൾക്കാർക്ക് ഒരു രീതിയിൽ, അല്പവിത്തന്മാരെ, കുറച്ച് പണമേ നമ്മുടെ കയ്യിലുള്ളൂ എങ്കിൽ, കുറച്ച് ധനമാണ് കയ്യിലുള്ളത് എങ്കിൽ അതിനനുസരിച്ച്, ദ്രവ്യം പണം ഇല്ല എങ്കിൽ അതിനനുസരിച്ച്. അതായത് ഈ ചടങ്ങ് എന്ന് പറയുന്നത് വലിയ പൂജകളൊക്കെ ആവുന്ന സമയത്ത് ഒരുപാട് ചിലവുകൾ വരുന്ന ഒരു, കാരണം ഒരുപാട് ആളുകളെ ആവശ്യമുണ്ട്, ഒരുപാട് പുരോഹിതന്മാരെ, ഒന്നിലധികം പുരോഹിതന്മാരെ ആവശ്യമുണ്ട്. അപ്പം അങ്ങനെ പല രീതിയിൽ ഉയർന്ന രീതിയിൽ, വലിയ രീതിയിൽ നടത്താം, ഇടത്തരം രീതിയിൽ നടത്താം, ഏറ്റവും ചെറിയ രീതിയിൽ നടത്താം. അപ്പോൾ എങ്ങനെയാണ് ഇതിനെ പറയുന്നത് എന്ന് വെച്ചാൽ, മഹാമണ്ഡലയാഗേന വിത്താഠ്യസ്യ, വിത്താഠ്യനാണ് എങ്കിൽ, മഹാമണ്ഡലയാഗേന, മഹാമണ്ഡലം എന്ന് പറഞ്ഞാൽ ചക്രാബ്ജം എന്ന് പറയുന്നൊരു വളരെ വിശിഷ്ടമായിട്ടുള്ള പത്മുണ്ട്. ചക്രാബ്ജം തുടങ്ങി ഒരുപാട് പലതരത്തിലുള്ള മണ്ഡലങ്ങളെ പറ്റിയിട്ട് സംഹിതകൾ പറഞ്ഞിട്ടുണ്ട്. ആ മണ്ഡലങ്ങളെയൊക്കെ വെച്ച് വളരെ വിസ്തരിച്ച് ഉള്ള ഒരു ദീക്ഷ എന്നുള്ളത് ധനവും സൗകര്യവും ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട്. കേവലാത് ഹവനാത് അല്പവിത്തസ്യ, കുറച്ച് പണമേ നമ്മുടെ കയ്യിലുള്ളൂവെങ്കിൽ, കുറച്ച് ധനമേ നമ്മുടെ കയ്യിലുള്ളൂവെങ്കിൽ അതിനനുസരിച്ച്. ഇപ്പോൾ ദ്രവ്യഹീനനാണ്, ധനം ഇല്ല എങ്കിൽ അതിന് വേറൊരു രീതിയും പറയുന്നുണ്ട്. അപ്പം അങ്ങനെ മൂന്ന് രീതിയിലും നമുക്ക് ദീക്ഷ കൊടുക്കാം. ഈ നരസിംഹദീക്ഷ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ദീക്ഷയാണ്. നരസിംഹം എന്ന് പറയുന്നത് ദേവത, പാഞ്ചരാത്ര സമ്പ്രദായത്തിലെ നരസിംഹം എന്ന് പറയുന്നത് വളരെ സൂക്ഷ്മമായിട്ട് പഠിക്കേണ്ട ഒരു വിഷയം തന്നെയാണ്. നരസിംഹദേവത പല രീതിയിൽ പാഞ്ചരാത്രത്തിൽ പൂജിക്കപ്പെടുന്നുണ്ട്, ആരാധിക്കപ്പെടുന്നുണ്ട്. പ്രധാനമായിട്ടും അതൊരു ദേവത എന്നുള്ള സങ്കല്പത്തിൽ ആരാധിക്കുന്നുണ്ട്, അത് അസ്ത്രദേവതയായിട്ടും ആരാധിക്കാറുണ്ട്. ഇപ്പോൾ കേരളത്തിലെയൊക്കെ പൂജയ്ക്ക് മഹാവിഷ്ണുവിൻ്റെ അസ്ത്രം എന്ന് പറയുന്നത് സുദർശനാസ്ത്രമാണ്. എന്നാൽ വിഷ്ണു സംഹിത പോലുള്ള മറ്റ് സംഹിതകളിലും, പ്രധാനമായിട്ട് കേരളത്തിലെ ആയതുകൊണ്ട് വിഷ്ണു സംഹിതയിൽ നരസിംഹത്തിന് ഒരു അസ്ത്രമന്ത്രമുണ്ട്. സുദർശനാസ്ത്രത്തിൻ്റെ ഒപ്പം തന്നെ, അല്ലെങ്കിൽ അതിനോളം തന്നെ പ്രാധാന്യമുള്ള വേറൊരു അസ്ത്രമന്ത്രമാണ് നരസിംഹം, നരസിംഹ അസ്ത്രമന്ത്രം. അത് ഓരോ എല്ലാ സംഹിതയിലും നരസിംഹ അസ്ത്രമന്ത്രത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സുദർശനാസ്ത്രം മാത്രമല്ല, നരസിംഹവും അസ്ത്രമായിട്ട് പ്രയോഗിക്കാറുണ്ട്. അത് പ്രയോഗവിധികളിൽ പറയുന്നതാണ് നരസിംഹം. അപ്പോൾ വളരെ അത് കുറച്ച് രഹസ്യമായതും വളരെ പ്രാധാന്യമുള്ളതുമായിട്ടുള്ളൊരു പ്രയോഗമാണ്. അപ്പോൾ നരസിംഹം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ദേവതാ സങ്കല്പമാണ് വൈഷ്ണവത്തിൽ. അപ്പം അങ്ങനെ നരസിംഹദീക്ഷ കഴിഞ്ഞു, പിന്നീട് വിഭവദീക്ഷ, പിന്നീട് വ്യൂഹദീക്ഷ, പിന്നീട് പരാദീക്ഷ. ഈ ദീക്ഷയെല്ലാം വളരെ വിസ്തരിച്ചിട്ടാണ് ശാസ്ത്രത്തിൽ പറഞ്ഞിട്ടുള്ളത്. ഇതിന് സൂക്ഷ്മമായിട്ടുള്ള ചില തലങ്ങളുണ്ട്, സ്ഥൂലമായിട്ടുള്ള തലങ്ങളും ഉണ്ട്. ഈ ഒരു ദീക്ഷാക്രമം 8-ാം നൂറ്റാണ്ടിൽ കാഞ്ചീപുരത്തിനടുത്ത് പല്ലവ രാജാവായിരുന്ന നന്ദിവർമ്മൻ എന്ന് പറയുന്നൊരു രാജാവ് സ്വീകരിച്ചതായിട്ട് ചരിത്ര രേഖകളുണ്ട്. അദ്ദേഹം വൈകുണ്ഠ പെരുമാൾ ക്ഷേത്രം എന്ന് പറഞ്ഞിട്ട് ഒരു വലിയൊരു ക്ഷേത്രം നിർമ്മിക്കുകയും ചെയ്തു. അത് പരമേശ്വര വിണ്ണഗരം എന്ന് തമിഴിൽ ആ ക്ഷേത്രത്തിന് വേറൊരു പേരുണ്ട്. ആ ക്ഷേത്രം പ്രധാനമായിട്ടും പാഞ്ചരാത്ര ഭാഗവത സമ്പ്രദായങ്ങളുടെ ഒരു മിശ്രണമാണ്. അത് വളരെ സങ്കീർണമായിട്ടുള്ള വാസ്തുവും വളരെ സങ്കീർണമായിട്ടുള്ള ദേവതാ സങ്കല്പവും ഒക്കെ അടങ്ങിയതാണ്. അതിനെ പറ്റിയിട്ട് ഒരു 800-ഓളം പേജുള്ള ഒരു പുസ്തകം തന്നെയുണ്ട്. അതിലെ ഓരോ ബിംബവും അതിന് ചുറ്റുമുള്ള ചുവർ ചിത്രങ്ങളും എല്ലാം സാധനാപരമായിട്ട് ഒരു സാധകൻ ഏത് രീതിയിൽ സഞ്ചരിക്കണം എന്ന് പറയുന്നതാണ്. അത് ഭാഗവതത്തിലെ കഥകളെ ബിംബങ്ങളാക്കിയിട്ട് പല സ്ഥലങ്ങളിൽ പ്രതിഷ്ഠിച്ചിട്ടുണ്ട്, ചുവർ ചിത്രങ്ങളെ പോലെ. അപ്പോൾ അത് ആ രീതിയിൽ ആ ക്ഷേത്രത്തിൽ പാഞ്ചരാത്ര സമ്പ്രദായ രീതിയിലുള്ള ഒരു സാധന ഏതൊക്കെ എങ്ങനെ പോ ചെയ്യണം എന്ന് ആ ചിത്രങ്ങളിലൂടെ പറഞ്ഞിട്ടുണ്ട്. വളരെ സങ്കീർണമാണ്, അത് മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അങ്ങനെ ഒരു ക്ഷേത്രം പണിത ഈ പല്ലവരാജാവായിട്ടുള്ള നന്ദിവർമ്മൻ ഈ രീതിയിൽ ദീക്ഷ സ്വീകരിച്ച് മുന്നോട്ട് പോയിട്ടുള്ള ഒരാളാണ് എന്നുള്ളതിന് ചരിത്ര രേഖകളുണ്ട്. ഇതാണ് പ്രധാനമായിട്ടും
വൈഷ്ണവ സമ്പ്രദായത്തിലെ ദീക്ഷ. ഇതല്ലാതെ വേറെ രീതിയിലും ഒരുപാട് രീതിയിലുള്ള പല സംഹിതകളിലും പറയുന്ന ദീക്ഷകളുണ്ട്. പക്ഷെ പ്രധാനമായിട്ടുള്ളത് ഈ ഒരു രീതിയിലാണ്. ഈ ദീക്ഷ കൊടുത്തതിന് ശേഷം, ദീക്ഷ കിട്ടിക്കഴിഞ്ഞാൽ, അഞ്ച് ദീക്ഷയുടെ അംഗങ്ങളായിട്ടുള്ള അഞ്ച് കാര്യങ്ങൾ കൊടുക്കും ഗുരു ശിഷ്യന്. അതേതൊക്കെയാണ്? താപഹ, പുണ്ഡ്രഹ, നാമഹ, മന്ത്രഹ, യാഗഹ. ഇങ്ങനെ അഞ്ചെണ്ണം: താപം, പുണ്ഡ്രം, നാമം, മന്ത്രം, യാഗം. ഇങ്ങനെ ഈ ദീക്ഷയോടുകൂടി ഒരു ശിഷ്യന് ലഭിക്കുന്ന അഞ്ച് കാര്യങ്ങളാണ് ഇവ. താപം, ഇത് പല സംഹിതകളിലും പറഞ്ഞിട്ടുള്ളതാണ്. താപം എന്ന് പറഞ്ഞാൽ എന്താണ്? താപം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ശംഖും ചക്രവും തപിപ്പിച്ചിട്ട്, ചൂടാക്കിയിട്ട്, അങ്കിച്ചിട്ട് ശരീരത്തിൻ്റെ രണ്ട് ഭാഗങ്ങളിൽ വയ്ക്കും. നമ്മളിത് വൈഖാനസ സമ്പ്രദായത്തിൽ കേട്ടിട്ടുണ്ട്, ഗർഭദീക്ഷയിൽ അതിൽ ഒരു ചടങ്ങായിട്ട് ചെയ്യുന്നത്. അപ്പോൾ അതുപോലെ ഒരു സമ്പ്രദായമുണ്ട് പാഞ്ചരാത്ര ദീക്ഷയിലും. അതിനെയാണ് താപം എന്ന് പറയുന്നത്. അത് കഴിഞ്ഞാൽ പുണ്ഡ്രം. പുണ്ഡ്രം എന്ന് പറഞ്ഞാൽ കുറി. പ്രധാനമായിട്ടും അഗ്നി ദീപനാളം ജ്വലിച്ച് നിൽക്കുന്നത് പോലുള്ള ഒരു കുറി, അതാണ് വൈഷ്ണവരുടെ പ്രധാനപ്പെട്ട കുറി. അതിന് പല രീതിയിലുള്ള പല തരത്തിലും ആ കുറികളെ കാണാൻ സാധിക്കും. അതായത് ഗൃഹസ്ഥനായിട്ടുള്ള ഒരാൾക്ക്, ബ്രഹ്മചാരിയായിട്ടുള്ള ഒരാൾക്ക്, അങ്ങനെ പല രീതിയിൽ പല വർണ്ണത്തിലുള്ള ആളുകൾക്ക് പല രീതിയിലുള്ള ഈ പുണ്ഡ്രമുണ്ട്. പക്ഷേ പ്രധാനമായിട്ടും പുണ്ഡ്രം എന്ന് പറയുന്നത് ജ്വലിക്കുന്ന ദീപശിഖ പോലുള്ള പുണ്ഡ്രമാണ്. അത് നെറ്റിയിലും രണ്ട് കൈകളിലും നെഞ്ചിലും വേണമെന്നാണ് പ്രധാനമായിട്ടും പറയുന്നത്. ചില ആളുകൾ രണ്ട് പാർശ്വങ്ങളിലും തൊടാറുണ്ട്, രണ്ട് പാർശ്വങ്ങളിലും ഈ കുറി തൊടാറുണ്ട്. അതല്ലാണ്ട് പല രീതിയിലും കുറികളുണ്ട്. പക്ഷേ പ്രധാനമായിട്ടും ഇതാണ്. അത് കഴിഞ്ഞ് താപം, പുണ്ഡ്രം. അത് കഴിഞ്ഞാൽ നാമം. നാമം എന്ന് പറഞ്ഞാൽ ദീക്ഷാനാമം എല്ലാ സമ്പ്രദായത്തിലും ഉണ്ട്. അതായത് ഒരു സമ്പ്രദായത്തിൽ ദീക്ഷിതനായാൽ അയാളുടെ നാമം, അയാൾക്ക് ആ സമ്പ്രദായത്തിൽ പെട്ടിട്ട് ഒരു നാമം കൊടുക്കും. അതാണ് നാമം. പിന്നെ മന്ത്രം. ആ ദേവത, ഏത് ദേവതയുടെ ദീക്ഷയാണോ തരുന്നത്, ആ ദേവതയുടെ മന്ത്രം. പിന്നെ യാഗം. യാഗം എന്ന് പറഞ്ഞാൽ ആ ദേവതയുടെ പൂജാക്രമം. ഇങ്ങനെ അഞ്ചെണ്ണം, അഞ്ച് വസ്തുതകൾ, അഞ്ച് കാര്യങ്ങൾ ദീക്ഷയുടെ ഭാഗമായിട്ട് ഗുരു ശിഷ്യന് കൊടുക്കാറുണ്ട്. അങ്ങനെ ദീക്ഷ കിട്ടിയതിന് ശേഷം ശിഷ്യൻ സ്വന്തം സാധന തുടങ്ങുകയാണ്. അങ്ങനെ സാധനയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പൂജ എന്ന് പറയുന്നത്. ഈ പൂജകളെ പറ്റിയിട്ട് വളരെ വിസ്തരിച്ചാണ് സംഹിതകളിലും എല്ലാത്തിലും പറയുന്നത്. ആഗമങ്ങളിലെ സംഹിതകളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രക്രിയയാണ് പൂജ എന്ന് പറയുന്നത്. വളരെ വിശദീകരിച്ചും വളരെ ചെറുതായിട്ടും ഒക്കെ അത് വർണ്ണിച്ചിട്ടുണ്ട് പല ഗ്രന്ഥങ്ങളിലും. അത് പ്രധാനമായിട്ടും നമ്മളിതിനു മുമ്പ് വൈഖാനസത്തിൽ കേട്ടു പൂജ ഏതൊക്കെ രീതിയിലുണ്ടെന്നുള്ളത്. അതുപോലെ തന്നെ പാഞ്ചരാത്രത്തിലും അതിനതിൻ്റേതായിട്ടുള്ള രീതികളുണ്ട്. അപ്പോൾ പൂജ പ്രധാനമായിട്ടും എവിടെയൊക്കെയാണ് ചെയ്യുക എന്നുള്ള ചോദ്യത്തിന്, തീർത്ഥമധ്യേ സ്വഹൃത് പത്മേ ബിംബേ വേദ്യാം സ്ഥലേ തുവ വൻഹി ഗർഭേതു നിർധൂമേ നിത്യമസ്മിം ചതുഷ്ടയെ മന്ത്രാണാം അർച്ചനം കുര്യാത് സിദ്ധ്യർത്ഥമപി മുക്തയെ. ഇങ്ങനെയാണ് പ്രധാനമായിട്ടും പാഞ്ചരാത്രത്തിൽ പറയുന്നത്. എവിടെയൊക്കെയാണ് പൂജകൾ ചെയ്യാവുന്നത്? തീർത്ഥ മധ്യേ, ഏതെങ്കിലും തീർത്ഥത്തിൻ്റെ മധ്യത്തായിരിക്കും. തീർത്ഥജലം, തീർത്ഥ സ്ഥലങ്ങളുണ്ട്, അതിൽ അതിൻ്റെ മധ്യത്തിൽ പൂജിക്കാം. അല്ലെങ്കിൽ സ്വഹൃത്പത്മേ, സ്വന്തം ഹൃദയത്തിൽ പൂജിക്കാം. ബിംബേ, ഒരു ബിംബത്തിൽ പൂജിക്കാം. വേദ്യാം, വേദിയിൽ പൂജിക്കാം. സ്ഥലേ, ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഉള്ള വേറെ ഏതെങ്കിലും ഒരു സ്ഥലത്തും ചെയ്യാം. വൻഹി ഗർഭേ, അഗ്നിയുടെ നടുക്കിൽ, തീയിൽ. വൻഹി ഗർഭേതു നിർധൂമേ, നിർധൂമമായിട്ടുള്ള അഗ്നിയുടെ നടുക്കിൽ, പുകയില്ലാത്ത, പുക കുറഞ്ഞ ഒരു ഹോമ അഗ്നിയിൽ പൂജിക്കാം. ഈ നാലെണ്ണത്തിലും നിത്യം ദേവനെ, മഹാവിഷ്ണുവിനെ പൂജിക്കാം. എന്തിന്? മന്ത്രാണാമർച്ചനം കുര്യാത് സിദ്ധ്യർത്ഥമപി മുക്തയെ. മന്ത്രത്തിൻ്റെ സിദ്ധിക്കും മുക്തിക്കുമായിക്കൊണ്ട് ഈ പറഞ്ഞ സ്ഥലങ്ങളിലെല്ലാം
മഹാവിഷ്ണുവിനെ പൂജിക്കാം. എങ്ങനെയൊക്കെയാണ് പൂജിക്കേണ്ടത്? സ ജലാഞ്ജലി പൂരയിസ്തു തീർത്ഥേഥ ഹൃദയാംബുജേ ഭാമനാം ഭാവനാമൃതജൈ ഭോഗൈഹി മൂർത്തൈരർഖ്യാദികൈ ബഹി. എന്ന് വെച്ചാൽ ജലത്തിൽ പൂജിക്കാമെന്ന് പറഞ്ഞു. അതെങ്ങനെ? തീർത്ഥത്തിൽ സജല ജലത്തോടു കൂടിയിട്ടുള്ള അഞ്ജലി കൊണ്ട് പൂജിക്കാം. അതായത് ജലം കയ്യിൽ എടുത്തിട്ട് അഞ്ജലി കൊണ്ട് പൂജിക്കാം എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ട് തർപ്പണം എന്നുള്ളതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ജലത്തിൽ പൂജിക്കാം. ഇനി ഹൃദയത്തിൽ എങ്ങനെ പൂജിക്കാം? ഭാവനാമൃതജൈഹി, ഭാവനയാകുന്ന അമൃതത്തെ കൊണ്ട് ഹൃദയത്തിൽ പൂജിക്കാം. ഭോഗൈഹി മൂർത്തൈഹി അർഘ്യാദികൈഹി ബഹി. ബിംബത്തിലും സ്ഥലത്തുമൊക്കെ പൂജിക്കുക എന്ന് പറഞ്ഞു. അതെന്തുകൊണ്ടൊക്കെയാണ്? ഭോഗങ്ങളെ കൊണ്ട്, വിവിധ ആഹാരം, വിവിധ ഉപചാരം, ഈ വിവിധ നിവേദ്യങ്ങൾ ഇവയെ കൊണ്ടെല്ലാം, അർഘ്യാദികളായിട്ടുള്ള ഉപഹാരങ്ങളെ കൊണ്ട് ഇതിനെല്ലാം പുറത്ത് പൂജിക്കാം. സമിത്ത് സപ്തകപൂർവൈസ്തു സാജ്യൈഹി വന്യഗതം തിലൈഹി. ഏഴ് രീതിയിലുള്ള സമിത്തുകളെ കൊണ്ടോ എള്ളുകൊണ്ടോ അല്ലെങ്കിൽ നെയ്യ് കൊണ്ടോ അങ്ങനെ തുടങ്ങിയിട്ടുള്ള ദ്രവ്യങ്ങളെ കൊണ്ടോ അഗ്നിയെങ്കിലും പൂജിക്കാം. അപ്പോൾ ഒരു ദീക്ഷിതനായിട്ടുള്ള ഒരു സാധകൻ പൂജ ചെയ്യേണ്ടത് ഇത്രയും വസ്തുക്കളിലാണ്. ഇത്രയും വസ്തുക്കളിൽ നമുക്ക് വിഷ്ണുവിനെ കണ്ടുകൊണ്ട് ആരാധിക്കാവുന്നതാണ്.